പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സി എസ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. 28 വരെയുള്ള സെക്ഷൻസാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയത്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 29 പറയുന്നത് എന്താണ്? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്നൊരു വ്യക്തിക്കോ ജനറൽ ബോഡി മീറ്റിങ്ങിലും മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിലും പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ പഠിച്ചു വെച്ചതാണ്. പുതിയ അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നു, രജിസ്ട്രാർക്കോ അദ്ദേഹം നിയോഗിക്കുന്ന ഒരാൾക്കോ സഹകരണ ഓഡിറ്റ് ഡയറക്ടർ അഥവാ DCIക്കോ DCA നിയോഗിക്കുന്ന ഒരാൾക്കോ ഏതൊരു സംഘത്തിൻ്റെയും കമ്മിറ്റിയിലോ പൊതുയോഗ മീറ്റിങ്ങിലോ ഹാജരാകുവാൻ അവകാശമുണ്ടായിരിക്കുന്നതാണ്. നേരത്തെ ആക്ടിൽ പറഞ്ഞത് രജിസ്ട്രാർക്കും രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും എന്നാണ്. എന്നാൽ DCIക്കും DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും എന്നുകൂടി ആഡ് ചെയ്തു, ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം ആൻഡ് DCA ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം മേ ഹാവ് ദ റൈറ്റ് ടു അറ്റൻഡ് ഇൻ ദ കമ്മിറ്റി ആൻഡ് ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എനി സൊസൈറ്റി. ഇത് സെക്ഷൻ 29 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 29 തന്നെ വേറെ ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. കൺസിഡറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദയർ ഫാമിലി മെമ്പേഴ്സ് ഡ്യൂ ടു ദ സൊസൈറ്റി ഫോർ ദ പ്രീവിയസ് ഇയർ. അതായത് ഒരു പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സംഘത്തിലെ കമ്മിറ്റി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഘത്തിലേക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ ലിസ്റ്റ് കൂടി ജനറൽ ബോഡി പരിഗണിക്കണം. ഒരു സംഘത്തിലെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും ജീവനക്കാരുടെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കമ്മിറ്റിയിലേക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ ലിസ്റ്റ് ജനറൽ ബോഡിയിൽ ഹാജരാക്കണം. ഫാമിലി മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് മീൻസ് ഹസ്ബൻഡ് വൈഫ് ദെയർ ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് അഡോപ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് ദെയർ പാരൻസ്. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യ കുട്ടികൾ ദത്തുകുട്ടികൾ അവരുടെ മാതാപിതാക്കൾ, ഇതാണ് ഫാമിലി മെമ്പേഴ്സിൽ വരുന്നത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ സംഘത്തിലേക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ജനറൽ ബോഡിയിൽ കൺസിഡർ ചെയ്യണം. ഇതാണ് സെക്ഷൻ 29 സബ്സെക്ഷൻ 1CE പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ 32. 32 എന്താണ്? സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി, കമ്മിറ്റിയെ പിരിച്ചുവിടൽ. സെക്ഷൻ 32(1)(d) നേരത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ് 1 among them ആസ് കൺവീനർ ഹൂ നീഡ് നോട്ട് ബി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിംഗ് 6 months. അതായത് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ പരമാവധി 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഒരാൾ കൺവീനറാണ്. ഈ അംഗങ്ങൾ സൊസൈറ്റിയിലെ മെമ്പർ ആവണമെന്നില്ല എന്നാണ് നേരത്തെ ആക്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ് 1 among them ആസ് കൺവീനർ ഹൂ ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ പരമാവധി 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഒരാൾ കൺവീനറാണ്. ഇവർ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആവണം എന്നാണ് അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി 6 മാസമാണ്. അടുത്തത് സെക്ഷൻ 32 സബ്സെക്ഷൻ 1E ആണ്. എവറി മെമ്പർ ഓഫ് ദ കമ്മിറ്റി സൂപ്പർസീഡഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് സച്ച് സൂപ്പർസിഷൻ സ്റ്റാൻഡ് ഡിസ്ക്വാളിഫൈഡ് ടു കണ്ടസ്റ്റ് ഇൻ ദ ഇലക്ഷൻ ടു ഓർ ടു ബി നോമിനേറ്റഡ് ടു ദ കമ്മിറ്റി ഓഫ് എനി സൊസൈറ്റി ഓർ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഇൻ എനി സൊസൈറ്റി ഫോർ നെക്സ്റ്റ് 1 term. അതായത് സൂപ്പർസീഡ് ചെയ്ത ഒരു കമ്മിറ്റിയിലെ മെമ്പർക്ക് മറ്റൊരു സൊസൈറ്റിയിലും കമ്മിറ്റി മെമ്പർ ആവാനോ അഡ്മിനിസ്ട്രേറ്റർ ആവാനോ തൊട്ടടുത്ത ഒരു ടേമിൽ കഴിയില്ല. അതായത് ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. സൂപ്പർസീഡ് ചെയ്ത കമ്മിറ്റിയിലെ മെമ്പർക്ക് തൊട്ടടുത്ത ഒരു ടേമിൽ
വേറെ ഒരു സൊസൈറ്റിയിലും കമ്മിറ്റി മെമ്പറാവാനോ അഡ്മിനിസ്ട്രേറ്റർ ആവാനോ കഴിയില്ല. നേരത്തെ നിയമത്തിൽ ഇത് 2 consecutive ടേംസ് എന്നായിരുന്നു. അത് മാറ്റിയിട്ട് നെക്സ്റ്റ് 1 term എന്നാക്കി മാറ്റി. സൂപ്പർസീഡ് ചെയ്ത ഒരു കമ്മിറ്റിയിലെ മെമ്പർക്ക് വേറെ ഒരു സൊസൈറ്റിയിലെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഇലക്റ്റ് ചെയ്യപ്പെടാനോ നോമിനേറ്റ് ചെയ്യപ്പെടാനോ തൊട്ടടുത്ത 2 consecutive ടേമിൽ കഴിയില്ല എന്നാണ് നേരത്തെ നിയമത്തിലുണ്ടായിരുന്നത്. ഈ 2 എന്നുള്ളത് നെക്സ്റ്റ് 1 term എന്നാക്കി മാറ്റി. അതാണ് സെക്ഷൻ 32 സബ്സെക്ഷൻ 1 വന്ന മാറ്റം. അടുത്തത് സെക്ഷൻ 34. 34 നമുക്കറിയാം, സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്, സംഘത്തിൻ്റെ രേഖകൾ കൈവശപ്പെടുത്തൽ. സെക്ഷൻ 34 ഒരു സബ്സെക്ഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സെക്ഷൻ 34A, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. അതിൽ 34A1 പറയുന്നു, ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഇൻ ദ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഫോർ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിച്ച് ഇനേബിൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഒരു സൊസൈറ്റിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലായിരിക്കണം. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിരിക്കണം എന്നാണ് ഈ ഒരു സബ്സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 34A2 പറയുന്നു, ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് ഇതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യണം. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് RCS സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല സബ്സെക്ഷൻ A3 പറയുന്നു, രജിസ്ട്രാറുടെ ഓഫീസിൽ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷനോടുകൂടി കമ്പ്യൂട്ടർ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ സെല്ല് രൂപീകരിക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 34 സബ്സെക്ഷൻ A3, എ ടെക്നിക്കൽ സെൽ വിത്ത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ടീം ആസ് പ്രിസ്ക്രൈബ്ഡ് ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ് ടു ഇൻസ്പെക്ട് ദ സെക്യൂരിറ്റി റിലയബിലിറ്റി ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് അതർ ആസ്പെക്ട്സ് കണക്റ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. ഇതാണ് സെക്ഷൻ 34A, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലായിരിക്കണം. അതുപോലെ രജിസ്ട്രാർ ഈ കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യണം. RCSൻ്റെ ഓഫീസിൽ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷനോടുകൂടി കമ്പ്യൂട്ടർ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെക്നിക്കൽ സെല്ല് രൂപീകരിക്കണം. ഇതൊക്കെയാണ് സെക്ഷൻ 34 സബ്സെക്ഷൻ A പറയുന്നത്. അടുത്തത് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 56. 56 ഒരു സബ്സെക്ഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 56(1)(d). 56 എന്താണ്? സെക്ഷൻ 56 പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലാണ്. നമുക്കറിയാം 56 സബ്സെക്ഷൻ 1A പറയുന്നത് റിസർവ് ഫണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത ഒരു എമൗണ്ട് നീക്കിവെക്കണം എന്നാണ്. ആദ്യം നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത ഒരു എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് നീക്കിവെക്കുന്നു. അതിനുശേഷം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% കൂടാത്ത ഒരു എമൗണ്ട് നീക്കിവെക്കണം. അത് 56(1)(b) പറയുന്നത്. 56(1)(c) പറയുന്നു റിസർവ് ഫണ്ടും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടും മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഉള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് നീക്കിവെക്കണം. ഇനിയാണ് പുതിയ അഡീഷൻ വരുന്നത് 56(1)(d), 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% റിസർവ് ഫണ്ട്, അതിനുശേഷം 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, അത് കഴിഞ്ഞ് 10% മെമ്പർ റിലീഫ് ഫണ്ട്, അതിനുശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നീക്കിവെക്കണം. ഇതാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത സബ്സെക്ഷൻ 56(1)(d), 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. പിന്നെയും ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കൊടുക്കേണ്ടത് ഡിവിഡൻഡാണ്. ബോണസ് ബയലോയ്ക്ക് അനുസരിച്ച് കൊടുക്കണം. അതിനുശേഷം 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് നീക്കിവെക്കണം.
അത് കഴിഞ്ഞ് ഡൊണേഷൻ 10% എക്സീഡ് ചെയ്യാൻ പാടില്ല. ബാലൻസ് ഉള്ള നെറ്റ് പ്രോഫിറ്റ് ബൈലോയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കാം. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ 56-ാമത്തെ സെക്ഷനിൽ കൂട്ടിച്ചേർത്ത സബ്സെക്ഷനാണ് 56(1)(d). ക്രെഡിറ്റ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്ട്രാർ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാറാണ്. എന്നാൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. അടുത്തത് സെക്ഷൻ 56(a) ഒരു സെൻറ്റൻസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സെക്ഷൻ 56(a) എന്താണ്? ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ്. സംഘത്തിലേക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ഈടാക്കുന്നതിന് വേണ്ടി സംഘത്തിലേക്ക് വന്നു ചേർന്ന ഇമ്മൂവബിൾ അസറ്റ്സ്, അല്ലെങ്കിൽ സംഘം പിടിച്ചെടുത്ത ഇമ്മൂവബിൾ അസറ്റ്സ്. ഇങ്ങനെ വന്നു ചേർന്ന പ്രോപ്പർട്ടി 7 വർഷത്തിനുള്ളിൽ സെയിൽ ചെയ്ത് സംഘത്തിൻ്റെ കുടിശ്ശിക ഈടാക്കണം എന്നാണ് നേരത്തെ നിയമത്തിലുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി, ഇറ്റ് ഷാൽ സീക്ക് ദ പ്രയർ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് സംഘത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെയും പെർമിഷനോടുകൂടി സംഘത്തിനിത് ഉപയോഗിക്കാം എന്നുള്ളൊരു സെൻറ്റൻസ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു സംഘത്തിലേക്ക് കിട്ടാനുള്ള തുക ഈടാക്കുന്നതിന് വേണ്ടി സംഘത്തിലേക്ക് വന്നിട്ടുള്ള നോൺ ബാങ്കിങ് അസറ്റ്സ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് 7 വർഷത്തിനുള്ളിൽ സെയിൽ ചെയ്ത് സംഘത്തിൻ്റെ കുടിശ്ശിക ഈടാക്കാം. ഇനി അത് സൊസൈറ്റിക്ക് ആവശ്യമുള്ള, ആ സംഘത്തിന് ആവശ്യമുള്ള അസറ്റാണെങ്കിൽ ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെയും പെർമിഷനോടുകൂടി സംഘത്തിനത് ഉപയോഗപ്പെടുത്താം. അടുത്തത് സെക്ഷൻ 57(e) കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഇത് ആഡ് ചെയ്ത ഒരു സബ്സെക്ഷനാണ് സെക്ഷൻ 57(e) കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. നമുക്കറിയാം സെക്ഷൻ 57(a) എന്താണ്? കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സെക്ഷൻ 57(b) ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. സെക്ഷൻ 57(c) കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം. സെക്ഷൻ 57(d) കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അതിൻ്റെ കൂടെയാണ് കൂട്ടിച്ചേർത്തത് സെക്ഷൻ 57(e) കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം, അതായത് സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം. സെക്ഷൻ 57(e)(1)ൽ പറയുന്നു: ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കോൾഡ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് റിവൈവിംഗ് സൊസൈറ്റീസ് വിച്ച് ആർ വീക്കർ ഓർ റിമെയിൻ ഇൻ ഡോർമെൻറ് പൊസിഷൻ ഡ്യൂ ടു സർട്ടൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ബൈ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സബ്ജക്റ്റ് ടു സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി സ്പെസിഫൈഡ് ഇൻ ദ സ്കീം ആൻഡ് ഷാൽ ബി അഡ്മിനിസ്ട്രേഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. തകർന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ദുർബലമായതുമായ സഹകരണ സംഘങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഹകരണ പുനരുദ്ധാരണ ഫണ്ട് പദ്ധതി. ഈ ഒരു ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് സെക്ഷൻ 57(e)(2)ൽ പറയുന്നുണ്ട്: നോട്ട് മോർ ദാൻ 50% ഓഫ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിൻ്റെ 50% കൂടാത്ത ഒരു എമൗണ്ട് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിലേക്ക് നീക്കിവെക്കാം. നോട്ട് മോർ ദാൻ 50% ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഒരു സൊസൈറ്റിയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% കൂടാത്ത ഒരു എമൗണ്ട് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ്. ഇനി ഗവൺമെൻറ് ഈ ഒരു പദ്ധതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതൊരു എമൗണ്ടും ഇതിലേക്ക് ഉപയോഗപ്പെടുത്താം. എനി അതർ എമൗണ്ട് വിച്ച് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്കീം മേ ബി ക്രെഡിറ്റഡ് ടു ദ ഫണ്ട്. ഈ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൻ്റെ പ്രൊവിഷനിൽ വരുന്ന മറ്റേതൊരു ഫണ്ടും കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ടായി കണക്കാക്കാം. ഇതാണ് 57(e) കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. സെക്ഷൻ 57(e) കൂട്ടിച്ചേർത്തതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം അല്ലെങ്കിൽ സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം. അടുത്തത് സെക്ഷൻ 59(2)(a). സെക്ഷൻ 59 എന്താണ്? റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലോണ് കൊടുക്കുന്നതിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് സെക്ഷൻ 59(9)ൽ പറയുന്നത്. അതായത് സൊസൈറ്റി മെമ്പേഴ്സിന് മാത്രമേ ലോണ് കൊടുക്കാവൂ. ഇനി മറ്റ് സൊസൈറ്റികൾക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കാം, അതിന് RCSൻ്റെ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ പെർമിഷൻ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 59(9)ൽ പറയുന്നത്. 59(2)(a)യിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് കൊടുക്കാവുന്ന പരമാവധി വായ്പ തുക
അതായത് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ, അതെത്രയാണെന്ന് രജിസ്ട്രാർ ഫിക്സ് ചെയ്യുകയും ബൈലോയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു ലിമിറ്റിന് മുകളിൽ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് ലോണ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ലിമിറ്റിന് മുകളിൽ ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവും മാനേജിംഗ് കമ്മിറ്റിയും ശിക്ഷാർഹരാണ് എന്നാണ് സെക്ഷൻ 59(2)(a) പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 59(2)(a), എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺ ഓർ അഡ്വാൻസ് എക്സീഡിംഗ് ദ IMBP ഓർ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി ഫോർ എനി കോൺട്രാവെൻഷൻ ഓഫ് ദിസ് പ്രൊവിഷൻ ദ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസേൺഡ് ഷാൽ ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 7A ഓഫ് സെക്ഷൻ 94 ഓഫ് ദ ആക്ട്. KCS ആക്ടിൻ്റെ സെക്ഷൻ 94 ഒഫൻസസ് ആൻഡ് പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. 94 സെക്ഷൻ്റെ 7A സബ്സെക്ഷനിലാണ് ഇങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവിനും മാനേജിംഗ് കമ്മിറ്റിക്കും ഈ ഒരു കാര്യത്തിൽ കൊടുക്കാവുന്ന പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് മറ്റൊരു അഡീഷനാണ് സെക്ഷൻ 59A. 59A പറയുന്നത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ദ വാല്യുവേഷൻ ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലെഡ്ജ്ഡ് ആസ് സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി വാല്യൂഡ് ബൈ ആൻ ഓഫീസർ ഓർ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഇൻ കേസസ് വേർ ദ ലോൺ എമൗണ്ട് ഈസ് ബിലോ 10 lakh ആൻഡ് വേർ ദ ലോൺ എമൗണ്ട് എക്സീഡ് 10 lakh ബൈ എ പാനൽ ഓഫ് 5 മെമ്പേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 2 ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാല്യുവർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. അതായത് ഒരു സൊസൈറ്റി ഒരു മെമ്പർക്ക് ലോണ് കൊടുക്കുമ്പോൾ ലോൺ എമൗണ്ട് 10 lakh താഴെയാണ് എങ്കിൽ ഈട് വയ്ക്കുന്ന ഇമൂവബിൾ സെക്യൂരിറ്റിയുടെ വാല്യുവേഷൻ നടത്തുന്നത് കമ്മിറ്റി നിയോഗിക്കുന്ന ഓഫീസറോ ഓഫീസേഴ്സോ ആയിരിക്കും. എന്നാൽ ലോൺ എമൗണ്ട് 10 lakh മുകളിലാണ് എങ്കിൽ ആ ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് 5 പേരടങ്ങുന്ന ഒരു പാനലാണ്. ആ പാനലിൽ സൊസൈറ്റിയിലെ 2 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, അതിലൊരാൾ ചീഫ് എക്സിക്യൂട്ടീവാണ്. കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് വാല്യുവറാണ്. അത് കമ്മിറ്റിയാണ് ആ ഒരു ആളെ നിയമിക്കുന്നത്. അതായത് ലോൺ എമൗണ്ട് 10 lakh കൂടുതലാണ് എങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ 2 ഓഫീസർമാരും കമ്മിറ്റിയിലെ 2 അംഗങ്ങളും കമ്മിറ്റി അധികാരപ്പെടുത്തിയ ഒരു സ്വതന്ത്ര മൂല്യനിർണയം നടത്തുന്ന ആളും ഉൾപ്പെടെയുള്ള 5 അംഗങ്ങളടങ്ങുന്ന ഒരു പാനലാണ്. എന്നാൽ ലോൺ എമൗണ്ട് 10 lakh താഴെയാണ് എങ്കിൽ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് കമ്മിറ്റി നിയോഗിക്കുന്ന ഓഫീസറോ ഓഫീസേഴ്സോ ആയിരിക്കും. ഒരു സൊസൈറ്റി മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടികൾ കൃത്യമായി പാലിക്കണം എന്നാണ് സെക്ഷൻ 59(b) പറയുന്നത്. അടുത്തത് സെക്ഷൻ 63(4). സെക്ഷൻ 63 എന്താണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCAനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 63. 63(1) പറയുന്നു DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. 63(2) DCAയുടെ ക്വാളിഫിക്കേഷനും ടേംസ് ആൻഡ് കണ്ടീഷൻസും ആണ് പറയുന്നത്. 63(3) DCAയുടെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. 63(4) പറയുന്നു മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുക എന്നുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതാണ് പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ് പർപ്പസ് ഷാൽ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള സൊസൈറ്റികൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഇൻകം ടാക്സ് റിട്ടേണിന് വേണ്ടി സബ്മിറ്റ് ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് സെക്ഷൻ 63(4) കൂട്ടിച്ചേർത്തത്. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ് പർപ്പസ് ഷാൽ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സെക്ഷൻ 63 പ്രധാനപ്പെട്ട മറ്റൊരു സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 7. ഇതിൽ പറയുന്നു DCA ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS.
ഡി സി എനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. എന്നാൽ ആർ സി എസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. ഇത് സെക്ഷൻ 63 സബ്സെക്ഷൻ 7 പറയുന്നു, അതിന് മാറ്റമില്ല. 63:9 പറയുന്നു, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോസ്റ്റ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സംഘത്തിൻ്റെ ഓഡിറ്റ് നടത്തേണ്ടത് ഡി സി എ അപ്പോയിൻറ്റ് ചെയ്ത ടീം ഓഫ് ഓഡിറ്റേഴ്സാണ്. ഇവർ ഓഡിറ്റിംഗ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത ഒരു സ്കീമിനനുസരിച്ചാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത ഓഡിറ്റ് സ്കീമിനനുസരിച്ചാണ് ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് നടത്തേണ്ടത് എന്നാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 9 പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 63 സബ്സെക്ഷൻ 9, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കോസ്റ്റ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡി സി എ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. അടുത്തത് സെക്ഷൻ 63 സബ്സെക്ഷൻ 12A, നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൽ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്. അതായത് ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റിൽ തുടർച്ചയായ 2 കൂടുതൽ ഓഡിറ്റുകളിൽ ഒരു ഓഡിറ്ററെയോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേമുകളെയോ അല്ലെങ്കിൽ ഓഡിറ്റർമാരുടെ ടീമിനെയോ ചുമതലപ്പെടുത്താൻ പാടില്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിൽ തുടർച്ചയായ 2 കൂടുതൽ ഓഡിറ്റുകളിൽ ഒരു ഓഡിറ്ററെയോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ടീമിനെയോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേമുകളെയോ ചുമതലപ്പെടുത്താൻ പാടില്ല. ഇതാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 12A പറയുന്നത്. നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൽ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്സ്. അടുത്തത് സെക്ഷൻ 64. സെക്ഷൻ 64 എന്താണ്? സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. സെക്ഷൻ 64:1 പറയുന്നു, ദ ഓഡിറ്റ് ഷാൾ ഇൻക്ലൂഡ് ആൻ എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ് ഇഫ് എനി, ദ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. ഓഡിറ്റ് എന്ന് പറയുന്നത് ഓവർ ഡ്യൂ ആയിട്ടുള്ള ഡെറ്റ്സിൻ്റെ എക്സാമിനേഷനും ക്യാഷ് ബാലൻസിൻ്റെയും സെക്യൂരിറ്റീസിൻ്റെയും വെരിഫിക്കേഷനും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷനുമാണെന്ന് 64:1 പറയുന്നുണ്ട്. ഒരു ഓഡിറ്ററുടെ, കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ അത് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. ഇത് ഒന്നും മാറ്റമില്ല. ഓഡിറ്റ് ചെയ്യുന്നതിലെ പ്രൊസീജിയറിനെ കുറിച്ചാണ് സെക്ഷൻ 64 പറയുന്നത്. അതുപോലെ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, ഡി സി എയുടെ പവേഴ്സ് ഇതെല്ലാം പറയുന്നുണ്ട്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1A പറയുന്നു, ഇൻ ദ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് യൂസിങ് എ കോമൺ സോഫ്റ്റ്വെയർ ഓർ എനി അതർ സോഫ്റ്റ്വെയർ അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ, ദ ഓഡിറ്റ് ഇൻക്ലൂഡ്സ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് ഹാർഡ്വെയർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എങ്കിൽ, കോമൺ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറോ ഉപയോഗിച്ചാണ് എങ്കിൽ, ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഓഡിറ്റ് കൂടി ഓഡിറ്റിങ്ങിൽ ഉൾപ്പെടുത്തണമെന്നാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1A പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് യൂസിങ് എ കോമൺ സോഫ്റ്റ്വെയർ ഓർ എനി അതർ സോഫ്റ്റ്വെയർ അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ, ദ ഓഡിറ്റ് ഇൻക്ലൂഡ്സ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് ഹാർഡ്വെയർ. സെക്ഷൻ 64 സബ്സെക്ഷൻ 1B പറയുന്നത്, ഇഫ് ഡ്യൂറിംഗ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എനി മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സ് ഓർ മാനിപ്പുലേഷൻ ഇൻ ദ വർക്കിംഗ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ ഈസ് റിവീൽഡ്, ദ ഓഡിറ്റർ ഓർ ഓഡിറ്റേഴ്സ് ഓർ ടീം ഓഫ് ഓഡിറ്റ് ഷാൽ ഇൻഫോം ദ മാനിപ്പുലേഷൻ ടു ദ ഡി സി എ ആൻഡ് ആർ സി എസ്. ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻ റെക്കോർഡ്സിലോ മറ്റെന്തെങ്കിലും ഡാറ്റാസിലോ മാനിപ്പുലേഷൻ കണ്ടെത്തിയാൽ ഓഡിറ്ററായാലും ടീം ഓഫ് ഓഡിറ്റ് ആയാലും അത് ആരെ അറിയിക്കണം? ഡി സി എനെ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെയും അതുപോലെ രജിസ്ട്രാറേയും അറിയിക്കണം എന്നാണ് സെക്ഷൻ 64:1B പറയുന്നത്. 1C പറയുന്നു, ദ ആർ സി എസ് ഹിംസെൽഫ് ഓർ ഡി സി എ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ ഷാൾ ഇൻഫോം ദ മാനിപ്പുലേഷൻ ഇൻ ദ സിസ്റ്റം ടു ദ പോലീസ് ഓർ വിജിലൻസ് ഓഫീസർ ആസ് ദ കേസ് മേ ബി ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഒരു സൊസൈറ്റിയിലെ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ റെക്കോർഡ്സിൽ ഒക്കെ തിരിമറി നടത്തിയത് ഓഡിറ്റേഴ്സ് കണ്ടുപിടിച്ചാൽ അത് ഡി സി എനെയും രജിസ്ട്രാറേയും അറിയിക്കണം.
രജിസ്ട്രാർ സ്വമേധയാ അല്ലെങ്കിൽ ഡി സി എ രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് ഈ വിവരം പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറെ അറിയിക്കുന്നു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി. ഇതാണ് സെക്ഷൻ 64(1)(c)യിൽ പറയുന്നത്. സെക്ഷൻ 64 സബ്സെക്ഷൻ 4A പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കണം. മാനേജിംഗ് കമ്മിറ്റി 1 month ഒരു മാസം ടൈം എടുത്ത് ചെക്ക് ചെയ്യുകയും അതിനുശേഷം ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഓഡിറ്റേഴ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് 4 months ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കേണ്ടത്. മാനേജിംഗ് കമ്മിറ്റി 15 days ഇത് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം. നേരത്തെ 1 month ആയിരുന്നു, ഒരു മാസത്തിനുള്ളിലായിരുന്നു നേരത്തെ അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റി 15 days അത് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദി എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബിഫോർ ദ ഓഡിറ്റർ. ലാപ്സ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഇൻ ദിസ് റിഗാർഡ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ ടു ഹോൾഡ് ഓഫീസ് ആൻഡ് ദേ ഷാൽ സീസ് ടു ബി മെമ്പർ ഓഫ് ദ കമ്മിറ്റി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇങ്ങനെ 15 days ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് കമ്മിറ്റിയുടെ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷനാണെന്നും പറയുന്നു. സെക്ഷൻ 64(4)(b)യിൽ പറയുന്നു, വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ദ ഡി സി എ ഷാൾ ഇഷ്യൂ അൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺ സൊസൈറ്റി വിത്ത് എ കോപ്പി ഓഫ് ഓഡിറ്റ് മെമ്മറാണ്ടം. ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് ഡി സി എ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 3 months ആയിരുന്നു. നേരത്തെ അത് 3 months കൊടുക്കേണ്ടത്. എന്നാൽ പുതിയ ആക്ടിൽ വന്ന മാറ്റം ഇതാണ്, വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ദ ഡി സി എ ഷാൾ ഇഷ്യൂ അൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺ സൊസൈറ്റി വിത്ത് എ കോപ്പി ഓഫ് ഓഡിറ്റ് മെമ്മറാണ്ടം. ഓഡിറ്റ് മെമ്മറാണ്ടത്തിൻ്റെ കോപ്പിയോടുകൂടി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡി സി എ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് 45 days നേരത്തെ അത് 3 months. 64(5)(5)ൽ പറയുന്നു, ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഷാൾ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡി സി എ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും ടൈം ലിമിറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓഡിറ്റേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്താൽ 4 months ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത് വിത്തിൻ 90 days അതായത് 3 months വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡി സി എ. 90 days ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഡി സി എക്ക് സബ്മിറ്റ് ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു കഴിഞ്ഞ് 1 month ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കണം. മാനേജിംഗ് കമ്മിറ്റി വിത്തിൻ 15 days 15 days അത് ഓഡിറ്റേഴ്സിന് കൈമാറണം. ഓഡിറ്റേഴ്സ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 90 days ആണ്. ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഷാൾ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡി സി എ ഓർ ടു ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ്. സംഘത്തിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ ലഭിച്ച തീയതി മുതൽ 90 days ഓഡിറ്റർ ഓഡിറ്റ് പൂർത്തീകരിക്കേണ്ടതാണ്. അടുത്തത് സെക്ഷൻ 64 സബ്സെക്ഷൻ 5A പറയുന്നു, ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡി സി എ ദ ഓഡിറ്റർ ഓർ ഓഡിറ്റ് ടീം ഓർ ഓഡിറ്റ് ഫേം ആസ് ദ കേസ് മേ ബി ഷാൾ ഡിസ്കസ് ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് വിത്ത് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ആൻഡ് ഗെറ്റ് ദെയർ റിപ്ലൈ ഇൻ റൈറ്റിംഗ്. ഓഡിറ്റർ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡി സി എക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപേ ഓഡിറ്റ് ഫൈൻഡിങ്സ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അവരുടെ റിപ്ലൈ റൈറ്റിങ്ങിൽ
വാങ്ങണം. ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡി സി എ, ദ ഓഡിറ്റർ ഓർ ഓഡിറ്റ് ടീം ഓർ ഓഡിറ്റ് ഫേം ആസ് ദ കേസ് മേ ബി ഷാൽ ഡിസ്കസ് ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് വിത്ത് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ആൻഡ് ഗെറ്റ് ദയർ റിപ്ലൈ ഇൻ റൈറ്റിംഗ്. കെ സി എസ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ 64 സെക്ഷൻസ് വരെയുള്ള മാറ്റങ്ങളാണ്, പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായും കാണണം. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അടുത്ത പാർട്ടിൽ തീർച്ചയായും കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.